Hi friends, ellarkkum health glow test like video swagatham. Njan Jisa George. Nammude postpartum weight loss challenge start cheyidittu 1 month complete aavanutte. Ethra pettana oru maasam poyadalle. Appo ee oru 1 month illulla changes ningalumayittu share cheyanana innathe video il njan vandirikkunnathu. अब नाम ईर वेट लॉस जेर्णी कुरे पे पार्टिसिपेट मुंबर कुरे पे मेसेज मेल अब नर जेर्णी अगर कंप्लीट इंपे या विचार अब वण वी कपडेट वह कटो अ നമുക്കൊരു ഭയങ്കര ഒരു ഈസിനെസ് ആയി ഒരു മൈൻഡ് ഒക്കെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് അവർക്കും സെയിം ഫീലിംഗ് ഉണ്ട് കുറച്ചുകൂടി അനായാസമായി അവരുടെ കാര്യങ്ങൾ മസിൽസും ജോയിൻസും ഒക്കെ ഒന്ന് उषार अब ईर अद फस्ट वीक कैकंड वीक अब कंटिन्टो अद वीक तेर्ड वीक एक्सइसा पेटी करक्ट बिकॉज कोविड वैक्सीन सैकंड डोस आमयतो अब अंतम फस्ट डोस प्रॉब्लम प्रावश्यु कुछ बॉडी पेन अब हेड फीवर या कुछाई अब अदर वण वीकोड़े करक्ट फॉलो पेट अब फोर्त वीक या ना आदले फॉलो अब इपते कर स्टाट फोर वीक्स त्री वीक्स आत्महत्यो एक्सइस पेटू इन ईर फोर वीक्स चेंजस या नी जेर्णी स्टार्ट या 70 केजीस वेट इंप अदर ऑलमोस्ट 2 केजीस कुटे व्यतम रे क्यों डायस्टेसिस मूर फिंगर्स ग्यापो अबडोमिनल वॉलंटियर सेपरेशन अब इन 2 फिंगर्स कुटें अत्र व्यतु डायस्टेसिस रेक्ट एक्सरसाइज या ओर्मिपी नाम फेस अब इनिशियली ना डायस्टेसिस रेक्ट कुर फेस आ समय नमक वेट लॉस अदर बोणस नाम ना जस्ट एंगेज ना डायस्टेसिस रेक्ट आ गाप करक्टा इधर ना मेन फोकस इत कम नेक्स्ट लेवल नम्बर ओवरऑल बॉडी फैट कुान अब प्रेग्नेंसी मूलम अलग सी सेक्शन मूल डेलिवरी एंटायर प्रेग्नेंसी नमुक गेन बेली फैट क्यों कुटो अब इंपाइट वेट लॉस बोणस इन आरक्टा इनिप या आस यूशल एक्सरसाइज अब कुछ डयटिंग इतने या कंटिन्यू अब ए डायस्टेसिस कंप्लीट मारी इन वण फिंगर अल कु आटेजिल या एक्सरसाइज नेक्स्ट लेवल करक्ट इन बेली फैट कुे को अब निर्णी जेर्णी को നിങ്ങളുടെ അപ്ഡേറ്റ് നിങ്ങൾ ഒരു സ്ഥലത്തെ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും എത്ര വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ എത്ര ഡയസ്റ്റസ് റെക്റ്റ് എത്ര ഫിംഗേഴ്സ് ആയിരുന്നു ഇനിഷ്യലി ഇതിപ്പോൾ എത്ര ആയിട്ട് ചുരുങ്ങി എന്നുള്ളത് നിങ്ങൾ ഒരു സ്ഥലത്തെ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് മോട്ടിവേഷൻ ആയിരിക്കും അതുപോലെ കുറേ പേര് പറഞ്ഞു കുഞ്ഞുങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസ് ജേർണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ അവരുടെ കാര്യം നോക്കണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരാളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നമ്മുടെ വർക്കൗട്ടൊക്കെ നടക്കുമായിരുന്നു ഇപ്പം രണ്ടുപേരാവുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരുടെ കാര്യം നോക്കണം അത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയത്ത് വേണം സമയം കണ്ടെത്തി വേണം നമ്മൾ ഈ എക്സസൈസസ് ചെയ്യാൻ അല്ലെ അപ്പോൾ ആ ഒരു പ്രശ്ന പ്രോബ്ലം ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ അതാണ് എൻ്റെ പോളിസി കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എക്സസൈസസ് ചെയ്യുക അപ്പോൾ ഇത് ഡയസ്റ്റസിസ് റെക്റ്റ
കംപ്ലീറ്റ് ക്ലോസ് ആയവർ അത് നിങ്ങൾക്ക് ഇനി കാർഡിയാക് വർക്കൗട്ട് അതുപോലെ ടമ്മിയുടെ എക്സസൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മുടെ ഓവറോൾ ബോഡി ഫാറ്റും കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ടമ്മിയുടെ വെയിറ്റും കറക്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം എൻ്റെ പോലെ ഉള്ള ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവർ ഡയസൈസിസ് റെക്റ്റയെ കുറച്ച് കുറഞ്ഞു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. അങ്ങനെയുള്ളവർ ഡയസൈസിസ് റെക്റ്റയുടെ എക്സസൈസസും അതുപോലെ വാക്കിങ്ങും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. അയ്യോ ചേച്ചി 2 kgs കുറഞ്ഞല്ലോ, ഞാൻ ഇവർ 1 kg കുറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നവരുണ്ടാവും. അല്ലെങ്കിൽ 2 അല്ലേ കുറഞ്ഞുള്ളൂ, ഞാൻ ചിലപ്പോൾ 4 അല്ലെങ്കിൽ 6 kgs കുറഞ്ഞോ എന്ന് പറയുന്നവരുണ്ടാവാം. എന്ത് തന്നെയായാലും ഈ ഒരു സമയത്തുള്ള ഈ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബോണസാണ്. നിങ്ങളിപ്പോഴും മനസ്സിൽ വെക്കുക, ഒട്ടും സങ്കടപ്പെട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തന്നെ കാണാം. ബൈ.